നമസ്കാരം. ന്യൂസ്ടാഗ് ലൈവ് പ്രധാന വാർത്തകൾ. ഇന്ന് ജൂലൈ 20 തിങ്കൾ. പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ്. ചരിത്രത്തിൽ ആദ്യമായി ക്ഷേത്രങ്ങളിൽ ഇന്ന് ബലിതർപ്പണമില്ല. പിതൃപുണ്യത്തിനായി ആയിരങ്ങൾ എത്തുന്ന ആലുവ മണപ്പുറത്തും ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാവില്ല. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ക്ഷേത്രങ്ങളിലെ കർക്കിടക വാവ് ബലിതർപ്പണം ഉപേക്ഷിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത് 3-ാമത്തെ തവണയാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ഒഴിവാക്കുന്നത്. ഫൈസൽ ഫരീദ് പണം ചെലവഴിച്ച മലയാള സിനിമകളെ കുറിച്ച് NIA കസ്റ്റംസിനും തെളിവ് ലഭിച്ചു. മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകന്റെയും മുതിർന്ന സംവിധായകന്റെയും ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഫൈസൽ ഫരീദ് പണം ചെലവഴിച്ചുവെന്നാണ് കണ്ടെത്തൽ. 4 ചിത്രങ്ങൾക്കാണ് ഫൈസൽ ഫരീദ് കള്ളക്കടത്ത് പണം ഉപയോഗിച്ചത്. അരുൺ ബാലചന്ദ്രൻ വഴിയായിരുന്നു പണം സിനിമാ മേഖലയിൽ എത്തിച്ചത്. കസ്റ്റംസും NIA ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സ്വർണ്ണ കള്ളക്കടത്തിന്റെ വിവരങ്ങൾ ഫൈസൽ ഫരീദിന് അറിവുണ്ടെന്നാണ് NIA കസ്റ്റംസിന്റെയും വിലയിരുത്തൽ. രാജ്യത്ത് 11 ലക്ഷം കടന്ന് കോവിഡ് ബാധിതർ. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത് 172-ാം ദിവസമാണ് കോവിഡ് ബാധിതരുടെ എണ്ണം 11 ലക്ഷം കടന്നിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയിലെ ആകെ പോസിറ്റീവ് കേസുകൾ 11,18,043. ഇതുവരെ 27,497 പേർ മരിച്ചു. കേരളത്തിൽ കോവിഡ് ഏറ്റവും കൂടുതൽ സ്ഥിരീകരിച്ച ദിവസമായിരുന്നു ഇന്നലെ. സംസ്ഥാനത്ത് 821 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ആദ്യമായാണ് സംസ്ഥാനത്ത് ഒരു ദിവസം 800-ലധികം കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുന്നത്. കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 629 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 43 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാർ അടക്കം 24 പേർ ക്വാറന്റൈനിൽ. 7 ഡോക്ടർമാർ ഉൾപ്പെടെയാണ് നിരീക്ഷണത്തിൽ പോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ നഴ്സിന് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. ആദ്യം ഇന്ത്യയിലെത്തുന്ന 6 റഫാൽ വിമാനങ്ങൾ ലഡാക്കിൽ വിന്യസിക്കും. ചൈനയുടെ പ്രകോപനം കണക്കിലെടുത്താണ് ഈ തീരുമാനം. 18 റഫാൽ വിമാനങ്ങളാണ് ഈ വർഷം ഇന്ത്യയിലെത്തുക. വ്യോമസേനയുടെ പ്രത്യേക നിർദ്ദേശം കണക്കിലെടുത്ത് റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ ജൂലൈ 27 എത്തിക്കുമെന്നാണ് കരുതുന്നത്. എയർ ഗ്രൗണ്ട് ക്രൂവിന് ഇത് സംബന്ധിച്ച് പരിശീലനങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞു. കാൺപൂർ ഏറ്റുമുട്ടലിലെ മുഖ്യപ്രതി വികാസ് ദുബെയെയും കൂട്ടാളികളെയും പോലീസ് വെടിവെച്ചു കൊന്നത് അന്വേഷിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നത്. വികാസ് ദുബെ കൊല്ലപ്പെട്ടതിനെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകമായി കാണാനാകില്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ കഴിഞ്ഞ ദിവസം നിലപാട് അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. ഇന്നലെ ട്വിറ്ററിൽ മോദിയെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം 6 കോടിയായി ഉയർന്നു. രാജ്യത്ത് ട്വിറ്ററിൽ കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നതും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക അക്കൗണ്ടിനെയാണ്. ലോക നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ട്വിറ്റർ അക്കൗണ്ടുകളിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ മോദി. ചൊവ്വയിലേക്ക് UAE വിജയക്കുതിപ്പ് തുടങ്ങി. അറബ് ലോകത്ത് നിന്നുള്ള ആദ്യ ചൊവ്വ പര്യവേഷണ പേടകം ഭൂമിയിൽ നിന്ന് വിജയകരമായി ബഹിരാകാശത്തേക്ക് ഉയർന്നു. ജപ്പാനിലെ തനേഗാഷിമയിൽ നിന്ന് UAE സമയം പുലർച്ചെ 1:54 വിക്ഷേപണം. ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശ ദൗത്യത്തിനായി അറബ് ഭാഷയിൽ കൗണ്ട്ഡൗണിനും ലോകം സാക്ഷിയായി. അൽ അമൽ അഥവാ ഹോപ്പ് എന്നാണ് ഈ ചൊവ്വ പര്യവേഷണത്തിന്റെ പേര്. UAE മാത്രമല്ല, പേരുപോലെ അറബ് ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഈ ദൗത്യം. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ മാസം 28 വരെ ലോക്ക്ഡൌൺ നീട്ടി. ജില്ലയിൽ പരിശോധനാ കിറ്റുകളുടെ ദൗർലഭ്യം പരിഹരിക്കാനായി 5,000 കിറ്റുകൾ വാങ്ങുന്നതിനുള്ള തുക ശശി തരൂർ MP ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. നഗരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ഉറവിടമില്ലാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ പരിധിയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇതോടെ ന്യൂസ്ടാഗ് ലൈവ് വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.